Hi friends, welcome to Royal Treats. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണിയാണ്. ചെമ്മീൻ മസാലയൊക്കെ ദം ചെയ്തുണ്ടാക്കുന്ന ഒരു ബിരിയാണി. ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി 1/2 കിലോ ചെമ്മീനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കുന്നത്. മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി 1 15 മുതൽ 1/2 മണിക്കൂർ വരെ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പം ഞാനിവിടെ സ്പൂൺ കൊണ്ടാണ് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത്. കൈ കൊണ്ട് മിക്സ് ചെയ്താൽ കൂടുതൽ നല്ലത്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊരു 1/2 മണിക്കൂർ വരെ മാറ്റി വയ്ക്കാം. ഈ ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 3 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് വരെ വെള്ളത്തിൽ കുതിർത്ത് ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് വെച്ചിരിക്കുന്ന അരിയാണിത്. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി കുക്കർ ചൂടാകുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് 5 ഏലക്ക, 6-7 ഗ്രാമ്പു, പിന്നെ 2-3 കഷ്ണം കറുവാപ്പട്ട, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1 പീസ് സ്റ്റാർ അനീസ്, ഇത്രയും മസാലകൾ ഒന്ന് ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റണം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് കുതിർത്ത് വെച്ചിരിക്കുന്ന ആ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരി ഒന്നൊരു 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ മസാല ദം ചെയ്യുമ്പോഴത്തേക്കും അതിലേക്ക് വേറെ നെയ്യ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നെയ്യ് കുറച്ച് ചേർത്തത്. ഇപ്പോൾ ഈ അരി നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 2.5 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 5 കപ്പ് തിളച്ച വെള്ളമാണ് ചേർത്തത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എത്ര അരി എടുക്കുന്നോ അതിൻ്റെ ഡബിളാണ് വെള്ളം യൂസ് ചെയ്യേണ്ടത്. തിളച്ച വെള്ളം യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ച് ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം. അരി കുക്കാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ബിരിയാണിക്ക് വേണ്ട സവാളയും അതുപോലെ തന്നെ കാഷ്യൂനട്ടും കുറച്ച് കിസ്മിസും ഒന്ന് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം കാഷ്യൂനട്ട് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് നിറം മാറിയാൽ മതി. ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റിയിട്ട് നമുക്കതിലേക്ക് 2 സവാള, മീഡിയം സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1 ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ലേശം ചേർത്താൽ മതി, കൂടുതൽ ഉപ്പ് ചേർക്കണ്ട. ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് ഒന്നൊരു ബ്രൗൺ കളറായി ക്രിസ്പി ആയിട്ട് വരണം. ഇപ്പം നമ്മുടെ സവാള ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ അരി കുക്കായിട്ടുണ്ട്, അതിൻ്റെ ആവിയൊക്കെ പോയി. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം ജസ്റ്റ് നേരെ കാണുന്ന മസാലയൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ ദം ചെയ്യുമ്പോൾ അത് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എടുത്ത് മാറ്റിയത്. എല്ലാം ഒന്നും എടുത്ത് മാറ്റണമെന്നൊന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം റൈസ്. ഇനി നമുക്ക് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി പാൻ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മുളകൊക്കെ പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. വേഗത്തിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ റൈസ് കുക്കറിൽ വേവിച്ചത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അരി വേവിക്കുന്നത് പോലെ തന്നെ കൂടുതൽ വെള്ളത്തിൽ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി 80% വേവൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളം ഊറ്റിക്കളഞ്ഞ് മാറ്റി വെച്ചാലും മതി. ഇപ്പം നമ്മുടെ പ്രോൺസ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ആ ചെമ്മീൻ്റെ ഒരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 3-4 പച്ചമുളക് ഞാൻ ചതച്ചെടുത്തതാണ്, പിന്നെ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 3 മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തത്, പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്.
നമ്മളാ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത് ആ പാനിലേക്ക് തന്നെയാണ് ഞാൻ ആ ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്തൊന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തപ്പോഴൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഈ മസാലയുടെ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴന്നു വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഈ തക്കാളിക്ക് ആവശ്യമുള്ള ലേശം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. ഈ തൈരും മസാലയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി മിക്സ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് നമുക്കിതിൽ ഒന്ന് ഈ മസാലയൊക്കെ പിടിച്ചു വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ദം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ മസാല ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി മസാലയുടെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറച്ച് റൈസ് ചേർത്ത് കൊടുക്കാം. ആ റൈസ് ഞാൻ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിരുന്നില്ലേ, കുക്കറിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഓവർ കുക്കായി പോകും. ഒരു 75-80% കുക്കായ റൈസാണത്. ഇനി അതിൻ്റെ പുറത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പാലും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തെടുത്തത് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. കുങ്കുമപ്പൂവാണ് സാധാരണഗതിയിൽ ബിരിയാണിയിൽ ചേർക്കുന്നത്. കുങ്കുമപ്പൂ ഇല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താലും മതി. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും പുതിനയില അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും അതുപോലെ തന്നെ സവാള ഫ്രൈ ചെയ്തെടുത്തതും കുറച്ച് ചേർത്ത് ഗാർണിഷ് ചെയ്യാം. ഇനി അതിൻ്റെ പുറത്തേക്ക് വീണ്ടും നമുക്ക് ബാക്കിയുള്ള റൈസ് കുറച്ച് റൈസ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ പാലും ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മുഴുവൻ റൈസും അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കുറച്ച് നെയ്യും പാലിൻ്റെ മിക്സും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മല്ലിയിലയും പുതിനയിലയൊന്നും ഏറ്റവും മുകളിലത്തെ ലെയറിൽ ഇടേണ്ട കാര്യമില്ല. ഇട്ട് കഴിഞ്ഞാൽ ദം ചെയ്ത് കഴിയുമ്പോൾ അത് കറുത്തിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ ഇടാത്തത്. ഇനി നമുക്കൊരു ഇരുമ്പിൻ്റെ ദോശച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ദോശ തവയോ നന്നായിട്ടൊന്ന് ചൂടാക്കണം. ചൂടാക്കിയിട്ട് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ ദം ചെയ്ത പാത്രം എടുത്തു വെച്ച് കൊടുത്തിട്ട് മീഡിയത്തിലും ലേശം ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം. ഈ ലിഡിലുള്ളൊരു ഹോള് ഞാനൊരു ചെറിയ പീസ് തുണി വെച്ച് അടച്ചിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവി പുറത്തേക്ക് പോകും. 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു 15 മിനിറ്റ് വച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ബിരിയാണി ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റീമിലൊക്കെ ഇരുന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.